ഏവർക്കും ചിത്ര ടിവിയിലേക്ക് സ്വാഗതം. ഹായ് വ്യൂവേഴ്സ്, ഹലോ. ഞാൻ ആറുമുഖൻ. ഇത് സുനി, എന്റെ മോനെ പോലാണ്. അപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനും സുനിലും തമ്മിൽ ഈ ഒരു പിന്നെ സംസാരം ഉണ്ടായത്. അപ്പോ ജിദ ടിവിയിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സുനിൽ ആഗ്രഹിക്കുകയുണ്ടായി. അപ്പോഴാണ് എന്റെ കുട്ടിക്കാലവും പിന്നെ എന്റെ നാട്ടുമുറത്തെ ഇതിനെ കുറിച്ച് ഓർമ്മ വന്നത്. അപ്പം ഈ ഒരു വാഴക്കിഴങ്ങിനെ കുറിച്ച് ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഓർമ്മ വന്ന്, അപ്പൊ അതിനെ കുറിച്ച് ഞാൻ സുനിലുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോഴേ സുനിലിനും അത് പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോ അതിന്റെ ഒരു പരീക്ഷണത്തിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വന്നിട്ട് അതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാല് എന്താ പറയാ, മെക്കാനിക്കലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണല്ലോ ഇത്, ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ പണ്ടത്തെ അതിനെ കുറിച്ചൊന്നും ചെയ്യാനുള്ള സമയമില്ല, സമയമില്ല, സൗകര്യങ്ങളില്ല, അതുപോലെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഡിഫറൻ്റ് ആയിട്ട് ജിദ ടിവിയിൽ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ അത് തന്നെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങൾ ചെയ്യാൻ പോവാണ്. അതിന്റെ അടുത്ത ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വരും, നമുക്ക് കാണാം. എവിടെയും പോകരുത്, ഇത് തന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഒപ്പം തന്നെ വരണം, എങ്ങും പോകരുത്. ഓക്കെ, വാഴക്കിഴങ്ങിന്റെ ഒരു സ്പെഷ്യൽ ഡിഷും ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അത് നാട്ടിൻപുറത്തെ എല്ലാ വീടുകളിലും വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സാധനമാണ് വാഴ എന്ന് പറയുന്നത്. വാഴയിലെ ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നും വേസ്റ്റ് അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം വാഴപ്പൂ, വാഴയില, വാഴത്തണ്ട്, വാഴക്കായ് എല്ലാം വന്നിട്ട് ഔഷധ ഗുണമുള്ളതാണ്, വളരെ നല്ലതാണ്, വില കുറവാണ്. മനസ്സിലായില്ല, അത് നമുക്ക് എങ്ങനെ എടുക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, വാഴമരം എന്ന് പറയുന്ന കാര്യം വന്നിട്ട് നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. വാഴമരം പ്രകൃതി നമ്മൾക്ക് കനിഞ്ഞു തന്നിട്ടുള്ള ഒരു അപൂർവ നിധി പോലെയാണ്. ആ വാഴമരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും വേസ്റ്റ് ഇല്ല നമുക്ക്. ആ വാഴമരത്തിലെ പൂവിനെ കുറിച്ചും ഇലയെക്കുറിച്ചും വാഴത്തണ്ടിനെ കുറിച്ചും കായയെ കുറിച്ചും എല്ലാം നിങ്ങൾക്കറിയാം. ഇപ്പൊ മറ്റുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. ഇപ്പൊ നമ്മള് വാഴമരം വെട്ടാൻ പോകുന്നു. പിന്നെ ഇതുപോലുള്ള വാഴ വയ്ക്കാൻ അധികം സ്ഥലമൊന്നും വേണ്ട, വളരെ ചെറിയ സ്ഥലം. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന്റെ പുറകിൽ വന്നിട്ട് ചെറിയൊരു സ്ഥലമാണ് ഉള്ളത്. ആ ഉള്ള സ്ഥലത്താണ് ഞങ്ങള് വാഴമരം വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കും മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളും ഇത് ചെയ്യണം. വാഴമരത്തിലെ കാര്യം, ന്യൂ ജനിനെ കുറിച്ച്, ന്യൂ ജൻ കാര്യങ്ങൾക്ക് പിന്നെ ആളുകൾക്ക് വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ല. നമ്മളെ പോലുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ദയവേത് നിങ്ങളും വന്നിട്ട് പരീക്ഷിക്കണം. അത് വന്നിട്ട് ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും എല്ലാം നല്ല കാര്യമാണ്. അപ്പോ നമുക്ക് വന്നിട്ട് വാഴ വെട്ടേണ്ട ആ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. വരൂ, നമുക്ക് കാണാം. അങ്കിൾ റെഡിയായോ? ശരി, റെഡിയാണോ? കുഴപ്പമില്ല. ഞാൻ ഈ വാഴയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഈ വാഴ എന്ന് പറയുന്നത് ആൾറെഡി വന്നിട്ട് കാഴ്ച കൊല വെട്ടിയെടുത്ത വാഴയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ വാഴ വന്നിട്ട് ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല. ഈ വാഴ വെട്ടുന്ന, കൊലച്ച വാഴ വെട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ആൾറെഡി അതിന്റെ ആവശ്യം കഴിഞ്ഞതാണ്. അതിന്റെ വാഴത്തണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നിലും അത് വേസ്റ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് ആ വാഴ കൊലച്ച് കൊല വെട്ടിയ വാഴ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോ ഞാൻ വെട്ടാൻ പോവാണ്. മനസ്സിലായില്ല? വെട്ടട്ടെ സിനിമ. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാഴ കടക്കൽ വെട്ടി. ഈ വെട്ടുന്ന സമയത്ത് ഇത്രയും നീളമുള്ള വാഴയാണ്, ഇത്രയും ഉയരമുണ്ട്. അപ്പോ ഇതിലുള്ള വാഴത്തണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് വന്നിട്ട് നമുക്ക് അയൽവാസികൾക്ക് കൊടുക്കാം, നെയ്ബേഴ്സിന് കൊടുക്കാം. അപ്പൊ അവരും സന്തോഷപ്പെടും, അവർക്കും തൃപ്തിയാണ്. ഞാനിത് എടുത്തു. ഇത് ഞാൻ ഇപ്പോഴേ ഇത്ര നേരത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ നിധി നമ്മുടെ കയ്യിൽ കിട്ടാറായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ ബുദ്ധിമുട്ടി കഴിഞ്ഞാല്
നമ്മുടെ നിധി നമ്മുടെ കയ്യിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് കാണിക്കാം. വാഴയുടെ വേര് വന്നിട്ട് വലിയ ബെല്ലൊന്നുമില്ല, പക്ഷെ നമ്മുടെ വീട്ടിന് പുറകുവശത്തുള്ള ചെറിയ കൊച്ചു സ്ഥലത്താണ് ഈ വാഴ വച്ചേക്കുന്നതും ഇപ്പൊ ഞങ്ങള് ഈ കിഴങ്ങ് കുടിക്കുന്നതും ഒക്കെ. അപ്പോ ആ സ്ഥല പരിമിതി ഉള്ളത് കാരണം ഞങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടി. ഈ പറമ്പിലോ മറ്റുള്ള വാഴയാണെന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് കിട്ടിയാണ്. പക്ഷെ എങ്കിലും നമ്മുടെ നിധി ഇപ്പൊ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നു. ആ എല്ലാരും ഒന്ന് കൈയടിച്ചേ. സൂപ്പർ സൂപ്പർ, അടിപൊളി 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 സൂപ്പർ. ഇപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യണം അങ്കിൾ? എന്തൊക്കെ ചെയ്യാ ഇതുകൊണ്ട്? ഇത് നമുക്ക് വന്നിട്ട് പറഞ്ഞ ഈ കിഴങ്ങ് കൊണ്ട് തോരൻ ഉണ്ടാക്കാം, കൂട്ടി ചെയ്യാം, ചിപ്സ് ചെയ്യാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഔഷധ ഗുണമുള്ള കിഴങ്ങാണല്ലോ. നമ്മൾ വന്നിട്ട് ഈ ഔഷധ ഗുണത്തിന് വേണ്ടി, ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി, അതെ അതെ, ഈ ഇത് പിന്നെ ഈ കിഴങ്ങെല്ലാം വന്നിട്ട് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന സാധനമാണ്. ഇതിനു വേണ്ടി നമ്മൾ ലക്ഷങ്ങളൊന്നും ചെലവേണ്ട കാര്യമില്ല. എല്ലാ നാട്ടുമ്പുറങ്ങളിലും വന്നിട്ട് എല്ലാ വീടുകളിലും ആ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് ഈ വാഴമരം എന്ന് പറയുന്നത്. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാല് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വേരിനെയും മറ്റും ക്ലീൻ ചെയ്യാൻ പോവാണ്. ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. എന്തേ നമുക്ക് ഈ വാഴയുടെ കടയ്ക്ക് താഴെയുള്ള താഴെയുള്ള വേരോട് കൂടിയിട്ടുള്ളതാണ് നമ്മൾക്ക് എടുക്കാവുന്നത്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തത് വന്നിട്ട് നമ്മളിപ്പോ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തു. ഇപ്പോ ഇത് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ചേനയുടെ അതേ പിന്നെ പോലാണുള്ളത്. ഈ കിഴങ്ങ് കൊണ്ട് ചേനയിൽ നിന്ന് നമ്മൾ എന്തെല്ലാം ഓര് കൂട്ടാൻ, തോരൻ, ചിപ്സ്, ആ വറുവൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവനായിട്ട് ഇതും ചെയ്യാം, ഈ കിഴങ്ങിലും ചെയ്യാം. ഇത് വന്നിട്ട് ഔഷധ ഗുണമുള്ളതാണ്. നമുക്ക് വന്നിട്ട് എന്താ പറയാ, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന സാധനമാണ്. ലളിതമായിട്ട് എല്ലാ വീടുകളിലും വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു വസ്തുവാണ്. അപ്പോ നിങ്ങളും തീർച്ചയായിട്ടും പരീക്ഷിക്കണം പരീക്ഷിക്കണം. അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമാണ് ഇത്, ഈ നിധി നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. അപ്പോ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫുഡ്, ഇത് നമ്മൾ തന്നെ അധ്വാനിച്ച് കിട്ടി നമ്മൾ തന്നെ ചെയ്യുന്ന ഫുഡിന്റെ രുചി, നമ്മുടെ ആത്മാർത്ഥതയും ചേർത്തിട്ടാണല്ലോ കുക്ക് ചെയ്യുന്നത്, അതിൻ്റെതായിട്ടുള്ള രുചി ഒന്ന് വേറെ തന്നെയാണ്. ഇതുപോലുള്ള പിന്നെ പാരമ്പര്യമായിട്ടുള്ള ഫുഡ്, ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് വന്നിട്ട് നമ്മുടെ എന്റെ മോനെ പോലെയാണ് സുനില്. ആ പിന്നെ സുനിലിന് വന്നിട്ട് ഇതുപോലൊരു ഫുഡ് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ കൃതജ്ഞനാണ്, സന്തോഷവാനാണ്, വളരെ വളരെ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ സന്തോഷമുണ്ടാവും. അപ്പോ നമ്മള് ജിജ്ഞാസയോടുകൂടി കാത്തിരുന്ന ആ സമയം സംജാതമായി. ഇപ്പോ നമ്മുടെ ഡിഷ് ശരിയായിരിക്കാണ്, ചൂടോടുകൂടി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ എല്ലാം പെർമിഷനോടുകൂടി ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചെയ്യാലോ അല്ലെ? ചെയ്യാം ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ ആ ചിപ്സിന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ചൂടോടുകൂടി ഇത് കഴിക്കുന്ന സമയത്ത് വളരെ നന്നായിട്ടുണ്ട്. അടുത്തൊരു ഐറ്റം കൂടെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. നോക്കട്ടെ, അതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ഇത് വന്നിട്ട് അത് ചിപ്സ് സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ചേനയെല്ലാം ഫ്രൈ ചെയ്യുന്നത് പോലെയാണ് ചെയ്തേക്കുന്നത്. എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാം, നന്നായിട്ട് തന്നെ ഉണ്ട്. ഇച്ചിരി കാരം കൂടുതലായിട്ട് ആവശ്യമുള്ളവർക്ക് ഇച്ചിരി കൂടെ കാരം എല്ലാം ഇട്ട് ചെയ്യാം.
വളരെ നന്നായിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇപ്പോ ഇത് വന്നിട്ട് നമ്മുടെ ചേനയുടെ ആ സ്റ്റൈലും ചിപ്സും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കൂട്ടുകൂടെ ചെയ്യാം, വളരെ നല്ലതാണ് തീർച്ചയായിട്ടും. അതായത് ഈ ഒരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളും ഇത് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് സുനിൽ എന്ന് പറയുന്നത് എന്റെ മോനെ പോലെയാണെന്ന് ഞാൻ നേരത്തെ പറയണ്ടായി. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാല് ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായി. അപ്പോഴ് എനിക്ക് ഇതിനെ കുറിച്ച് ഓർമ്മ വന്നു, എന്റെ ചെറുപ്പകാലത്തില് എന്റെ അച്ഛനും എന്റെ മുത്തശ്ശനും പിന്നെ ഞങ്ങളെല്ലാം നാട്ടുമുറം ആയിരുന്നല്ലോ, ഞങ്ങൾ ചെറുപ്പത്തിലെ നാട്ടുപുറത്തിരുന്ന ഇപ്പോഴാണ് സിറ്റിയിലൊക്കെ വന്നേക്കുന്നത്. അപ്പൊ അവിടെ എന്റെ മുത്തച്ഛനും അച്ഛനും ഒക്കെ ചെയ്തു തന്നിട്ട് ഞാൻ കഴിച്ചിട്ടുള്ള ഇതാണ്. ഇന്നത്തെ ന്യൂ ജെൻ ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, ഇതിനൊട്ട് സമയമില്ലല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്താ ശരിയല്ലേ? തീർച്ചയായിട്ടും ജിത ടി വി വ്യൂവേഴ്സിനോട് ഒരു ചെറിയൊരു അപേക്ഷ കൂടിയുണ്ട്. ജിത ടി വിയില് ഈ ഡിഷ് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിന് മുന്നും വന്നിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ദയവേത് കാണുക, പിന്നെ കാണുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിലെ പ്രോഗ്രാമുകളെല്ലാം. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്, പ്ലീസ് പ്ലീസ് ചെയ്യില്ലേ? ഓക്കേ.